ഹലോ, വെൽക്കം ബാക്ക് ടു എം എസ് ബ്ലോസം ടിപ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുഖത്തിന് ഉണ്ടാകുന്ന ചെറിയ ചെറിയ കറുപ്പ് നിറങ്ങളാണ്. ചിലർക്ക് കവിളിലും നെറ്റിയിലും ഒക്കെ ആയിട്ട് ഈ ഭാഗത്ത് കണ്ണിന്റെ താഴെ ഈ ഭാഗങ്ങളിലൊക്കെ കറുത്ത നിറം വരാറുണ്ട്. ചിലർക്ക് ഇതിന് കരിമംഗളം എന്ന് പറയും. പക്ഷെ ഇത് ചില പ്രശ്നങ്ങളൊക്കെ, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ മൂലമാണ് നമുക്കിത് വരുന്നത്. അപ്പോൾ ഇത് മാറ്റുന്നതിനുള്ള ചില ചെറിയ ചെറിയ ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി എപ്പോഴും പറയാറുള്ളത് പോലെ ഈ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ ടിപ്സ് എന്ന് നോക്കാം. അപ്പോൾ ടിപ്സിൽ ഇന്ന് ആദ്യം പറയുന്നത് പേരയ്ക്കയും ബനാനയും തമ്മിലുള്ള ഒരു മിക്സിനെ പറ്റിയാണ്. അപ്പൊ നമ്മുടെ ഫേസിൽ നമുക്ക് എന്തുമാത്രം വേണം നമുക്കറിയാം. ആ അളവില് പഴുത്ത പേരയ്ക്ക നന്നായിട്ട് കൈയും കൊണ്ട് തന്നെ ഞെരടി നല്ല പൾപ്പ് പോലെയാക്കി എടുക്കുക. അതിലേക്ക് കുറച്ച് ഏത്തപ്പഴവും കൂടി മിക്സ് ചെയ്യുക. ഏത്തപ്പഴം നന്നായിട്ട് പഴുത്തതായിരിക്കണം, നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് മിക്സ് ചെയ്ത് നമുക്ക് ഫേസിൽ നന്നായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. രാവിലെയും വൈകുന്നേരവും നിങ്ങൾക്കത് ചെയ്യണം. നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു സാധാ വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി. കുക്കൂമറിന്റെ ജ്യൂസ് എടുക്കുക. അതിലേക്ക് നാരങ്ങയുടെ ജ്യൂസും കൂടെ അപ്ലൈ ചെയ്ത് നമ്മുടെ ഫേസിൽ എത്രമാത്രം വേണോ അത്രയും എടുക്കുക. അത് രണ്ടുകൂടെ മിക്സ് ചെയ്യുക. അതിനുശേഷം അത് ഫേസിൽ അപ്ലൈ ചെയ്യുക. രാവിലെയും വൈകുന്നേരവും രണ്ടു നേരം നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇതിപ്പോ ഒരു പരിധി വരെ നമുക്ക് ഫേസിൽ നമുക്ക് നിറം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ഈ കുക്കൂമറും നാരങ്ങയുടെ ജ്യൂസ്. പപ്പായ ഫേസിൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എഫക്റ്റ്നെസ് കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ്. അപ്പൊ അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡാർക്ക്നെസ് ആയിട്ടുള്ള ഈ നിറവ്യത്യാസം ഒക്കെ മാറി നമ്മുടെ ഫേസിന് നമുക്ക് പഴയ രീതിയിൽ കുറച്ചും കൂടി കളറ് കിട്ടുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കാൻ സാധിക്കും. മുഖത്തെ ഇരുണ്ട ചർമ്മത്തെ മാറ്റി നമ്മുടെ മുഖത്ത് ചർമ്മത്തിന് നല്ല തിളക്കം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മിക്സാണ് തൈരും തേനും തമ്മിലുള്ള മിക്സ്. ഇത് മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുക. രാവിലെയും വൈകിട്ടും നമുക്ക് ചെയ്യാം. അപ്ലൈ ചെയ്തതിന് ശേഷം അത് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം കഴുകിക്കളയാം. സൗന്ദര്യ സംരക്ഷണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് തേൻ. അതുപോലെ തന്നെ തേനിലും അധിക ഗുണത്തോടെ നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഒലിവ് ഓയില്. അപ്പം ഈ തേനും ഒലിവ് ഓയിലും തമ്മിലുള്ള മിക്സ് തീർച്ചയായിട്ടും നമ്മുടെ ഫേസിൽ എന്താണോ നമുക്ക് പ്രോബ്ലം അതിനുള്ള ഒരു പരിഹാരമാണ്. കണ്ണടച്ച് തുറക്കും മുമ്പുള്ള ഒരു പരിഹാരം എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നിങ്ങളുടെ ഫേസിൽ ഡാർക്ക് സ്പോട്ടുള്ളടുത്ത് മാത്രമല്ല, ഫേസിലും കഴുത്തിലും അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് രണ്ടു നേരം ചെയ്യാം. 20 മിനിറ്റ് എന്തായാലും ഫേസിൽ അതിരിക്കണം. അതിനുശേഷം നമുക്ക് സാധാ വെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ്. എനിക്കെന്റെ ഫേസിൽ ഡാർക്ക് സ്പോട്ട് ഇല്ല, എനിക്കിവിടെ ഇവിടെ ഒന്നും പ്രശ്നങ്ങളില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ, ഫേസിൽ ചെയ്താൽ എങ്ങനെ ഇരിക്കും. അങ്ങനെ ഒരു നെഗറ്റീവ് ചിന്ത നമ്മൾ സർവ്വസാധാരണ നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ ആദ്യം ഉണ്ടാവും. ഇതൊക്കെ തേച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിക്കും. അപ്പോൾ അതങ്ങനെ ഒരു ചിന്ത വേണ്ട. കാരണം ഇതൊക്കെ ഡാർക്ക് സ്പോട്ട് മാറുന്നത് പോലെ തന്നെ നമ്മുടെ ഫേസിന് നിറം വയ്ക്കുന്ന ഒരു മിക്സുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് വിശ്വാസക്കുറവുണ്ടെങ്കിൽ എൻ്റെ ഫേസിൽ അതില്ല എന്നിട്ട് ഞാൻ നിങ്ങളെ ഒരു 2-3 വീഡിയോ ഡെമോ ഞാൻ ചെയ്ത് കാണിക്കാം. We'll be right back.
ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരുപാട് ടിപ്സ് പറഞ്ഞു തരുന്നത് കണ്ട് ആരും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കാരണം ഇതിങ്ങനെ വാരി വലിച്ച് കുറെ ടിപ്സ് ഞാൻ തരുന്നതല്ല. നിങ്ങൾക്ക് കൈവശമുള്ള എന്തെങ്കിലും ഞാൻ ഈ പറയുന്ന ടിപ്സിലുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാനുള്ള എളുപ്പത്തിനാണ്. ഇനി അത് മേടിക്കാൻ നിങ്ങൾ പോയി ബുദ്ധിമുട്ടണ്ട എന്ന് വിചാരിച്ച് നിങ്ങളുടെ കയ്യിൽ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇത്രയധികം ടിപ്സ് നിങ്ങൾക്ക് തരുന്നത്. ഇനി ഒരു വീഡിയോയിൽ ഇത്രയും ടിപ്സ് ഉൾപ്പെടുത്തണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെനിക്കൊന്ന് കമന്റ് ചെയ്യണം. ഈ മാസം അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു രണ്ട് മാസമെങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ഒരു ഒന്ന് അല്ല രണ്ടാഴ്ച കഴിയുമ്പോൾ അതിന് കുറച്ച് മാറ്റങ്ങൾ നിങ്ങൾക്ക് വരും. അത് നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാകും. പിന്നെ അത് പൂർണ്ണമായിട്ടും മാറണമെങ്കിൽ നമ്മൾ കുറച്ച് നാൾ ഇതുപോലെ വെയിറ്റ് ചെയ്ത് ചെയ്യേണ്ടി വരും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബലം കാണാൻ സാധിക്കട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലോട്ടൊന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഈ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റു ഒരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും MS ബ്ലോസം വഴി കാണാം. അതുവരേക്കും നന്ദി.